ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബജാജ് ഫിനാൻസ് വഴി നമ്മുടെ വീട്ടിലെ മൊബൈൽ, അതുപോലെ ഫ്രിഡ്ജ്, എ സി, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ ചെന്നിട്ട് വാങ്ങാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആദ്യം ഒരു കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങും, ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ പിന്നീടുള്ള മാസത്തിലെ തവണകളായിട്ടായിരിക്കും അടയ്ക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ അത് സ്കീം അനുസരിച്ച് ഇടയ്ക്ക് അടച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അത് ഓരോ സ്കീം അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ലോൺ എടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മളിപ്പം ഫുള്ളായിട്ട് നമ്മൾ എമൗണ്ട് അടച്ച് ക്ലോസ് ആക്കി, അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് നമ്മൾ അടച്ച് തീർത്തു, അപ്പം നമുക്കതിൻ്റെ ന്യൂ ഡ്യൂ സർട്ടിഫിക്കറ്റ്, നമ്മുടെ അടച്ച് തീർത്തു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ ചെന്ന് വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളത് ഫോണിനകത്തോട് തന്നെ നമുക്കത് ഇപ്പോഴേ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. ആപ്ലിക്കേഷൻ്റെ പേര് ബജാജ് ഫിൻസെർവ് എന്നാണ്, ഞാൻ കാണിച്ചു തരാം അത്. നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ബജാജ് എക്സ്പീരിയ, ദേ ഇങ്ങനെ ബജാജ് എക്സ്പീരിയ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പം ദേ ഈ ഒരു ലോഗോയുള്ള ഐക്കൺ ഇതാണ് വരുന്നത്. അപ്പോൾ അത് ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ വരുന്നത്. ഇതാണ് ആ ആപ്ലിക്കേഷൻ, ബജാജ് ഫിൻസെർവ് എക്സ്പീരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഞാനിവിടെ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ഓപ്പൺ ആയി വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് പെർമിഷൻസൊക്കെ ചോദിക്കും, അതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബജാജ് ഫിനാൻസിൽ ഇ എം ഐ എടുക്കാൻ നേരത്ത് കൊടുത്താൽ അതേ ഫോൺ നമ്പർ കൊടുക്കുക. രജിസ്റ്റേർഡ് ഫോൺ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ഒരു ഒ ടി പി വരും, ആ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഇ എം ഐ കാർഡിൻ്റെ ഓപ്ഷന്, പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ലോണ്, ബിസിനസ് ലോൺ. ഓക്കെ, നമ്മളിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എൻ ഒ സി, അതായത് നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്. നമ്മൾ അതെങ്ങനെ എടുക്കാവുന്നതാണ്. ഇവിടെ ഈ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, അത് ഹോം പേജ് ആണ്. ഇതിൽ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ, അതെ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ ഒ സി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. എൻ ഒ സി ഇത് ഇവിടെ വന്നിട്ടുണ്ട്. എൻ ഒ സി ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഏതൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ലോൺ തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻ ഒ സി സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് തന്നെ കിട്ടും. ഇപ്പോൾ രണ്ട് ലോൺ എൻ്റെ തീർന്നിട്ടുണ്ട്. രണ്ട് ലോൺ എന്ന് പറയുമ്പോൾ ഒരു ഫോണിൻ്റെ ലോണാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു വർഷത്തെ അതോ രണ്ട് വർഷമാണെന്ന് തോന്നി ഇൻഷുറൻസ് കൂടെ അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ ഫോൺ സേഫ്, ഇത് ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഫിനാൻസ്. ഓ, ഇത് രണ്ടിൻ്റെയും അടവ് തീർന്നു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതേ ഉണ്ടല്ലേ, നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ കിട്ടി. ഇങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ സേവ് ചെയ്യണമെങ്കിൽ ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ വല്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലേക്ക് വല്ലതും ഷെയർ ചെയ്യാം. അതുകൂടെ നമ്മുടെ സേവ് ടു ഡ്രൈവ് കൊടുത്താൽ നമ്മുടെ ഡ്രൈവിലേക്കത് സേവായി കിടക്കും. അപ്പോൾ നമുക്കത് ഓഫീസിൽ, അവരുടെ ബജാജിൻ്റെ ഓഫീസിൽ പോയി വാങ്ങേണ്ട കാര്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ് വഴി ലോൺ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഫോണിൽ തന്നെ എത്ര അടവുണ്ട്, എത്ര ബാലൻസ് ഉണ്ട്, എത്ര ഇ എം ഐ കഴിഞ്ഞു എന്നുള്ളൊരു നോക്കാനായിട്ട് പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ എൻ്റെ റിവ്യൂ ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലോണൊക്കെ എടുത്തിട്ടുള്ളവർ ഇത് ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും, അവിടെ അങ്ങ് ഓഫീസിലങ്ങ് പോകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.